Hi students, welcome to Engineering Assignments. In the Engineering Assignments, Machine Learning, the question paper is an important question. PAC, probably approximately correct. This is the theorem choikkunnathu kaiya supplementary question paper la polum ee oru question choichirunnu appo namukku padikkan thodanga endanu probably approximately correct allengil pack okay appo namukku aadhi thana njan oru introduction parayunnu endanu cheyala namukku oru system allengil oru machine eppozhum 100% correct aanu namukku parayan pattilla appo cheriya cheriya error ayinathu undaagum appo probably approximately correct aayirunnu cheyya mottathil namukku 100% അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ചെറിയൊരു എറർ അതിനകത്ത് ഉണ്ടാകും അപ്പൊ ഒരു ക്ലയന്റ് നിങ്ങളുടെ അടുത്ത് ഒരു മെഷീൻ ഡിസൈൻ ചെയ്യാൻ പറയുകയാണ് അപ്പൊ ക്ലയന്റ് ഡിസൈൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങളുടെ മെഷീൻ 100% കറക്റ്റ് റിസൾട്ട് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു എറർ അതിനകത്ത് ഉണ്ടാകും ഒരു സ്മോൾ എറർ അപ്പൊ ആ ഒരു സ്മോൾ എറർ നിങ്ങളുടെ ക്ലയന്റ് ആയിട്ട് സംസാരിച്ചിട്ട് ഒരു 10 ഇൻപുട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വേണമെങ്കിൽ ഒരെണ്ണം വേണമെങ്കിൽ അതിൽ എറർ വരാം അപ്പൊ അവർ സമ്മതിക്കും ഓക്കെ ഒരെണ്ണം എറർ വരാൻ പാടുള്ളൂ അതിനേറ്റവും കൂടുതൽ വരാൻ പാടില്ല സോ ദാറ്റ് ഇസ് മെൻ ബൈ പ്രോബബിളി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് വെച്ചാൽ 100% കറക്റ്റ് ആണെന്ന് നിർബന്ധമില്ല ചെറിയൊരു എറർ വരാം ഓക്കെ സോ ആ ഒരു ബേസിക് കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടേഷണൽ ലേണിംഗ് തിയറി ഒരു കമ്പ്യൂട്ടേഷണൽ ലേണിംഗ് തിയറിയുടെ ബ്രാഞ്ച് ആണ് അതേപോലെ തന്നെ ഇറ്റ്സ് എ ഫ്രെയിം വർക്ക് ഫോർ അനലൈസിംഗ് ദ ലേണിംഗ് അൽഗോരിതം ലേണിംഗ് അൽഗോരിതം അനലൈസ് ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്കും കൂടിയാണ് ഇതെങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് നമ്മൾ മാത്തമാറ്റിക്കലി ആണ് അനലൈസ് ചെയ്യുന്നത് ഇത് ബേസിക്കലി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത് ഇറ്റ് വാസ് പ്രപ്പോസ് ബൈ എ ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ലെസ്ലി വാലിയറ്റ് ഇൻ ഹിസ് പേപ്പർ ദ തിയറി ഓഫ് ലേണബിൾ ആദ്യം തന്നെ ഞാൻ എന്താണ് പാക്ക് ലേണിംഗ് എന്ന് പറയാം With a high probability, a pack learning algorithm finds a hypothesis that is approximately identical to the hidden target concept. Okay. For example, I am taking an instance, say X. ഈ instance space X ൽ നിന്ന് ഞാൻ കുറച്ച് training examples എടുക്കുകയാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഞാൻ X പിന്നെ അതേപോലെ തന്നെ ഏത് ക്ലാസ്സിലേക്ക് അത് ബിലോങ് ചെയ്യുന്നതെന്ന് എടുത്തു പെക്സിന്റെ വാല്യൂ 150 ആണെങ്കിൽ അത് 0 ആയിരിക്കും 170 ആണെങ്കിൽ 1 ആയിരിക്കും അതേപോലെ 156 ആണെങ്കിൽ 0 ആയിരിക്കും ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ബൈനറി ക്ലാസിഫിക്കേഷൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സീറോസ് ആൻഡ് വൺസ് അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ ഈ 150 എങ്ങനെയാ ഇപ്പൊ 0 ആയത് 170 എങ്ങനെയാ 1 ആയത് ഇത് ആവാനുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ പറയുന്നുണ്ട് അതിനെയാണ് ഒരു കോൺസെപ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഓക്കെ സോ വെനെവർ ദിസ് ഡാറ്റ ഈസ് ഗിവൻ ടു എ ലേണിംഗ് അൽഗോരിതം ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിംഗ് എ ഹൈപ്പോതെസിസ് വേർ ദ ഹൈപ്പോതെസിസ് ഓഫ് എ ട്രെയിനിംഗ് സെറ്റ് വിൽ ബി സീറോസ് ആൻഡ് വൺസ് ഓക്കെ സോ കിട്ടിയിട്ടുള്ള ഹൈപ്പോതെസിസ് എന്തെങ്കിലും ഒരു പ്രോബബിലിറ്റി വെച്ചിട്ടായിരിക്കും ഈ കോൺസെപ്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ടാവുക സോ ദാറ്റ് ഇസ് വാട്ട് ഐ ഹാവ് റിട്ടൺ ഹിയർ വിത്ത് ഹൈ പ്രോബബിലിറ്റി എ പാക്ക് ലേണിംഗ് അൽഗോരിതം കണ്ട പാക്ക് ലേണിംഗ് അൽഗോരിതം finds a hypothesis that is approximately equal to the hidden target concept nature hidden aitla target concept ne approximately equal aaya madi nammada hypothesis now we are going to check out what are the notations involved in pack so basic notations in pack the first notation is instance space നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിളിൽ നിന്ന് നമ്മൾ ഓരോരോ ചെറിയ എക്സാമ്പിൾ എവിടുന്ന എടുത്തത് നമ്മളൊരു ഇൻസ്റ്റന്റ് സ്പേസ് ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്ന് എടുത്തത് സോ ഇൻസ്റ്റന്റ് സ്പേസ് എക്സ് ഇറ്റ് ക്യാൻ ബി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് വലുതും ആവാം ചെറിയ സ്പേസും ആവാം ഓക്കെ നെക്സ്റ്റ് ഇസ് കോൺസെപ്റ്റ് ക്ലാസ് കോൺസെപ്റ്റ് ക്ലാസ് റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ സി വെച്ചിട്ടാണ് ഫാമിലി ഓഫ് ഫംഗ്ഷൻ ഓഫ് സി സോ ഒരു കോൺസെപ്റ്റിന്റെ ഒരു ലാർജ് കോൺസെപ്റ്റിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ കോൺസെപ്റ്റുകൾ വരാം And this concept is mapped to the instance space and can be 0 or 1. Next, hypothesis class. Hypothesis class, we have already first module. Hypothesis class, where are you? Where are you? Hypothesis. And next is probability distribution. Probability distribution, I denote F. This probability is our instance space. ട്രെയിനിങ് എക്സാമ്പിൾസ് എടുക്കുന്നത് ഓക്കെ സോ ഇത് ട്രെയിനിങ് സാമ്പിൾസ് ആർ ജനറേറ്റഡ് റാൻഡംലി ഫ്രം എക്സ് അക്കോർഡിംഗ് ടു എഫ് സോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ
ഇത് സ്റ്റേഷനറി ആണ്. ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇസ് സ്റ്റേഷനറി ത്രൂ ഔട്ട് ആൻഡ് ഇറ്റ് ഇസ് അൺനോൺ ഓൾസോ ആൻഡ് എല്ലാ എററും ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ആയിരിക്കും ഡിപെൻഡന്റ് ആയിട്ടിരിക്കുന്നത്. And there will be a learning algorithm. So these are the basic notations involved in the pack learning. Okay? Basic notations. Inni unda korchu notations.